എറിഞ്ഞിമാവ് പന്നിക്കോട് ചുള്ളിക്കപ്പറമ്പ് റോഡ് നവീകരണം അനന്തമായി നീളുന്നതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. റോഡ് നവീകരണത്തോടൊപ്പം ജലജീവൻ മിഷൻ പദ്ധതിക്കായി റോഡരികുകളിൽ എടുത്ത കുഴിയിലെ മണ്ണ് കാരണം നാട്ടുകാരും യാത്രക്കാരും പൊടിശല്യം മൂലം ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. കോഴിക്കോട് ഊട്ടി ഹ്രസ്വദൂരപാതയുടെ ഭാഗമായ എറിഞ്ഞിമാവ് പന്നിക്കോട് ചുള്ളിക്കപ്പറമ്പ് റോഡ് നവീകരണം അനന്തമായി നീളുന്നതായാണ് പരാതി ഉയരുന്നത്. ജലജീവൻ പദ്ധതിക്കായി റോഡരികുകളിൽ എടുത്ത കുഴികളിലെ മണ്ണ് മൂലം നാട്ടുകാരും യാത്രക്കാരും പൊടിശല്യത്തിൽ ദുരിതത്തിലാവുകയാണ്. മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി റോഡിൻ്റെ അരികുകൾ കെട്ടുന്ന പ്രവൃത്തി മാത്രമാണ് നടന്നത്. അതിനിടെയാണ് ജലജീവൻ പദ്ധതിക്കായി പൈപ്പിടാൻ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ജെ സി ബി ഉപയോഗിച്ച് റോഡരികിൽ കുഴിയെടുത്തത്. പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം മണ്ണ് അവിടെ തന്നെ നിക്ഷേപിച്ചതോടെ പൊടിശല്യവും രൂക്ഷമാവുകയായിരുന്നു. കോറികളിൽ നിന്ന് വലിയ ഭാരം വഹിച്ചുള്ള ടിപ്പറുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ റോഡരികിലെ വീടുകളിലും പൊടിശല്യം രൂക്ഷമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും ഉൾപ്പെടെ പൊടിശല്യം മൂലം ദുരിതത്തിലാവുകയാണ്. പ്രവൃത്തി കഴിയുന്നതുവരെ റോഡരികുകൾ നനച്ച് പൊടിശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഇതിനു പുറമെ റോഡ് പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞതോടെ യാത്രയും ദുഷ്കരമായിട്ടുണ്ട്. നാട്ടുകാരുടെയും യാത്രക്കാരുടെയും കണ്ണിൽ പൊടിയിടാൻ അധികൃതർ തട്ടിക്കൂട്ട് കുഴിയടക്കൽ നടത്തിയതും വിവാദമായിരുന്നു. കോറി വേസ്റ്റ് കൊണ്ടുവന്ന് പേരിന് കുഴികളിൽ ഇട്ടുപോവുകയായിരുന്നു ചെയ്തിരുന്നത്. 3 തവണ ഇത്തരത്തിൽ തട്ടിക്കൂട്ട് കുഴിയടക്കൽ നടത്തിയിട്ടും രക്ഷയുണ്ടായിരുന്നില്ല. നിരവധി ബസ്സുകളും 100 കണക്കിന് ടിപ്പർ ലോറികളും സർവീസ് നടത്തുന്നതിന് പുറമെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ ആംബുലൻസുകൾ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇടതടവില്ലാതെ യാത്ര ചെയ്യുന്ന റോഡിനാണ് ഈ ദുർഗതി. പന്നിക്കോട് കെ എസ് ഇ ബി ഓഫീസിന് സമീപം, പരപ്പിൽ ബസ് സ്റ്റോപ്പിന് സമീപം, കൃഷിഭവൻ പരിസരം, തെനങ്ങാപ്പുറം അങ്ങാടി, പറക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. എറിഞ്ഞിമാവ് മുതൽ കൂളിമാട് വരെ റോഡ് നവീകരണത്തിന് 6 കോടിയോളം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ മുക്കം.